വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി. ഇന്ന് നമുക്കൊരു കുർത്തി ഡിസൈൻ ചെയ്യാം. കുർത്തിക്കുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്ക് ചെയ്യുന്നതിനായിട്ട് ക്യാൻവാസും എടുത്തിട്ടുണ്ട്. ക്യാൻവാസ് ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നെക്ക് കട്ട് ചെയ്യുന്നതിനായിട്ട് നെക്ക് വിട്ട് 2¾ ഇഞ്ച് കൊടുക്കാം. 3 വേണ്ടവർക്ക് 3 കൊടുക്കാം. 40 ജസ്റ്റ് സൈസൊക്കെ ആണെങ്കിൽ 3 കൊടുക്കാം. ഞാനിവിടെ 2¾ ഇഞ്ചാണ് കൊടുത്തത്. സ്ലിമ്മായിട്ടുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് കുർത്തി ചെയ്യുന്നത്. അതുകൊണ്ടാണ് നെക്ക് വിട്ട് കുറച്ച് കൊടുത്തിരിക്കുന്നത്. നെക്കിൻ്റെ ലെങ്ത് 6 ഇഞ്ച് കൊടുക്കാം. ഈ പോർഷനിൽ നിന്നും ഒരു 3 ഇഞ്ച് വിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് നെക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഔട്ടർ പോർഷനിലും നെക്കിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഔട്ടർ പോർഷനിൽ കട്ട് ചെയ്യാം. നമ്മൾ നെക്ക് വരച്ച പോർഷനും കട്ട് ചെയ്ത് കൊടുക്കാം. നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ക്ലോത്ത് വെച്ചിട്ടാണ് കുർത്തി ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ക്ലോത്തിൽ നിന്ന് കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. ഡോരി പോലെ ചെയ്തെടുക്കാനാണ് ക്രോസ് പീസ് കട്ട് ചെയ്യുന്നത്. ഡോരി ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നെക്ക് ഡിസൈൻ ചെയ്യാം. നമുക്ക് വളരെ തിന്നായിട്ടുള്ള ഡോരിയാണ് ആവശ്യമായിട്ടുള്ളത്. 1/2 ഇഞ്ചിൽ പോലും നമുക്ക് വിട്ട് ആവശ്യമില്ല. സൈഡ് പോർഷൻസിൽ എക്സ്ട്രാ ഉള്ള ക്ലോത്ത് കുറച്ചങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. കുറച്ച് മാത്രം ക്ലോത്ത് കട്ട് ചെയ്താൽ മതി. എൻഡ് പോർഷനിൽ എക്സ്ട്രാ ഉള്ള ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഞാനിവിടെ ഒരു ഈർക്കിലാണ് എടുത്തിരിക്കുന്നത്. ഈ ഈർക്കിൽ വെച്ചിട്ട് നമുക്ക് ഡോരി തിരിച്ചെടുക്കാം. എൻഡ് പോർഷനിൽ ഈർക്കിൽ ഇതുപോലെ കുത്തി ഇതുപോലെ നമുക്ക് മെല്ലെ മെല്ലെ തിരിച്ചെടുത്ത് കൊടുക്കാം. ഈ ക്ലോത്ത് കുറച്ച് നീട്ടി നീട്ടി എടുത്തു കൊടുക്കാം. ഇതുപോലെ നീട്ടിയെടുത്തതിന് ശേഷം നമ്മുടെ ഡോരി ഇതുപോലെ ഈ ക്ലോത്തിന് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോഴേക്ക് നമുക്ക് ഈ ഈർക്കിൽ എടുക്കാം. നല്ല പെർഫെക്റ്റായിട്ട് തിന്നായിട്ടുള്ള ഡോരി ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ഡോരികളെല്ലാം ചെയ്തെടുത്തതിന് ശേഷം ഒരു 2½ ഇഞ്ച് ലെങ്ത്തിലാണ് കട്ട് ചെയ്യേണ്ടത്. 2½ ഇഞ്ചിൽ വെച്ചിട്ട് ഒരു ഡോരി നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇത്രയും അളവിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ആ ഡോരി വെച്ചതിന് ശേഷം അതേ അളവിൽ ബാക്കിയുള്ള ഡോരികൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത്രയുമാണ് ഡോരി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഡോരി വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്ത ക്യാൻവാസ് ക്ലോത്തിൽ ഇതുപോലെ വെച്ചതിന് ശേഷം നെക്ക് വിട്ട് നമ്മൾ 2¾ ആണ് കൊടുത്തിരുന്നത്. ആ 2¾ കറക്റ്റായിട്ട് തന്നെ 2¾ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കണം. അതേ വിട്ടിൽ തന്നെ ക്യാൻവാസ് വച്ച് കൊടുക്കാം. ഇനി നമുക്ക് സൈഡ് പോർഷൻസ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ക്യാൻവാസിൻ്റെ എൻ്റെ പോർഷൻ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കുർത്തിയിൽ വെച്ച് നെക്ക് ഫിനിഷ് ചെയ്യാം. കുർത്തിയുടെ നല്ല പോർഷനിൽ ക്യാൻവാസിൽ കട്ട് ചെയ്ത നെക്ക് വച്ച് കൊടുക്കാം. ക്യാൻവാസിൻ്റെ എൻ്റെ പോർഷനിൽ കൂടി നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ക്യാൻവാസിൻ്റെ എൻ്റെ പോർഷനിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ നെക്ക് 1/2 ഇഞ്ച് വെച്ചിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് കർവ് പോർഷൻസിലൊക്കെ ചെറിയ ചെറിയ കട്ട്സുകൾ ഇട്ട് കൊടുക്കാം. ഈ ക്യാൻവാസ് വെച്ച പോർഷനിൽ കൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തെടുക്കാം. നെക്കിന് ചുറ്റിലുമായിട്ട് ടോപ്പ് സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ക്യാൻവാസ് തിരിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. നല്ല പെർഫെക്റ്റായിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഷോൾഡർ ജോയിൻ ചെയ്യുന്ന പോർഷനിൽ നിന്നും ഒരു 1/2 ഇഞ്ച് മാറ്റി അടയാളപ്പെടുത്തി കൊടുക്കാം. ആ പോർഷനിൽ നിന്നും ഒരു 1¼ ഇഞ്ച് 1¼ ഇഞ്ച് ഇങ്ങനെ നമുക്ക് നെക്കിന് റൗണ്ടിലുമായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം. നെക്കിന് റൗണ്ടിലുമായിട്ട് നമ്മൾ 1¼ ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെയുള്ള ഡോരി നമ്മൾ നേരത്തെ ചെയ്തെടുത്തിരുന്നു. ഈ ഡോരി നമ്മൾ ഈ 1¼ ഇഞ്ച് അടയാളപ്പെടുത്തിയ പോർഷനിൽ ഈ പോർഷനിൽ നിന്ന് ഈ പോർഷൻ വരെയാണ് നമ്മൾ 1¼ ഇഞ്ച് ഫസ്റ്റ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഈ പോർഷനിൽ വച്ചിട്ട് ഈ പോർഷനിൽ 1¼ ഇഞ്ച് അടയാളപ്പെടുത്തിയ പോർഷൻ വരെ നമ്മുടെ ഡോരി വെച്ച് കൊടുക്കാം. ആ ഡോരി നമുക്ക് 1¼ ഇഞ്ച് അടയാളപ്പെടുത്തിയ പോർഷനിൽ വച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക്
അടുത്ത ഡോരി ഇതുപോലെ എടുക്കാം. ആ ഡോരിയും വച്ച് കൊടുക്കാം. ഈ പോർഷനിൽ ഒന്നേകാലിഞ്ച് അടയാളപ്പെടുത്തിയത് ഇവിടെ വരെയാണ്. ആ ഡോരിയും അതുപോലെ തന്നെ വച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഈ എൻഡ് പോർഷൻ വരെയും നമുക്ക് ഈ ഒന്നേകാലിഞ്ച് അടയാളപ്പെടുത്തിയ പോർഷനിൽ വച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എല്ലാ ഡോരീസും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇനി അടുത്ത ഡോരി എടുത്ത് ഫസ്റ്റ് ഇതുപോലെ താഴ്ഭാഗത്തായിട്ട് വച്ചതിന് ശേഷം നമ്മുടെ ഈ സെക്കൻഡ് ഡോരിയുടെ മുകൾ പോർഷനിൽ കൂടി ഇതുപോലെ വച്ച് കൊടുക്കാം. ഇതുപോലെയാണ് വരുന്നത്. ആ ഡോരിയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അടുത്ത ഡോരി എടുത്ത് അതുപോലെ തന്നെ ആ ഡോരിയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നെക്കിൽ വെച്ച് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുർത്തി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ നെക്ക് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. 3/4 സ്ലീവാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സ്ലീവിൻ്റെ എൻഡ് പോർഷനിലായിട്ട് പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട്. സ്ലീവിലൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പൈപ്പിങ്ങൊക്കെ ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, അതെടുത്ത് കണ്ടാൽ മതി. സ്ലിറ്റഡ് ആയിട്ടാണ് നമ്മുടെ കുർത്തി ചെയ്തിരിക്കുന്നത്. ഈ മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കമൻസുകളൊക്കെ അറിയിക്കണം. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.